ഹായ് എവരിബഡി, വെൽക്കം ടു മോളീസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ ഹെൽത്തി സീഡ്സിനെ പറ്റിയുള്ളതാണ്. ഈ സീഡ്സ് നമ്മുടെ ആഹാരത്തിൽ ഏതൊക്കെ രീതിയിൽ ഉൾപ്പെടുത്തി കഴിക്കാമെന്നും ഇതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. ഇത് ആവശ്യത്തിന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല പ്രായമുള്ളവർക്കും കുട്ടികൾക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാത്തപ്പം അവിടെ അവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും രോഗപ്രതിരോധത്തിനൊക്കെ ഡെയിലി നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തി കഴിക്കുന്ന വളരെ നല്ലൊരു സീഡ്സാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വളരെയധികം ന്യൂട്രിയൻസ് എൻറിച്ച്ഡായ ഒത്തിരി സീഡ്സ് ഉണ്ട്. ഞാൻ ഇന്നിവിടെ മെയിനായിട്ട് കാണിക്കാൻ പോകുന്ന ചിയ സീഡ്സ്, പംകിൻ സീഡ്, വാട്ടർ മെലൻ, ഫ്ലാക്സ് എന്നീ നാല് സീഡ്സിനെ കുറിച്ചാണ്. എന്നാൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പംകിൻ സീഡ്സിനെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതിൽ ധാരാളം അയൺ, കാൽസ്യം, വിറ്റാമിൻ ബി12, ബീറ്റാമിൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ധാരാളം പ്രോട്ടീന്, ആസിഡ് ഫാറ്റ്സ്, ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് എല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. ഈ ബ്ലഡ് ഷുഗർ അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ തടയാനും ഒക്കെ ഈ പംകിൻ സീഡ്സ് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഇത് ഒത്തിരി നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം, നമ്മുടെ മനുഷ്യ ഉറക്കം വരാത്തവർക്ക് ഉറക്കം ഉണ്ടാകാനൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം വളരെ നല്ലതാണ്. ഈ മത്തങ്ങ സീഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡ് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു ഇതാണ്. പിന്നെ ഇതിൽ ഒത്തിരി ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹാർട്ട് റേറ്റിൻ്റെ ഡിസോർഡറൊക്കെ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിൻ്റെ അപകട സാധ്യതയൊക്കെ കുറയ്ക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ മത്തങ്ങാവത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ ലിവർ, കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമാക്കാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളിക്കളയാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു സ്ക്വാലിൻ എന്നൊരു ഇലമെൻറ്റ് കണ്ണിൻ്റെ റെറ്റിനയുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന ഫ്ലാക്സിഡിനെ പറ്റിയാണ്, ചണവിത്ത്. ഇത് നമ്മുടെ മുതിരയോട് സാമ്യമുണ്ട്, കോഴ്സ് ഗ്രാം അതുപോലെയൊക്കെയാണ് ഏകദേശം ഇരിക്കുന്നത്. ഇതിൽ നല്ല ആരോഗ്യപരമായ കൊഴുപ്പ്, അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ, നമ്മുടെ LDL കൊളസ്ട്രോൾ അല്ല, നല്ല കൊളസ്ട്രോളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ധാരാളം പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ ഫൈബറും ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. ഇതിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇത് നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും പിന്നെ ക്യാൻസറിൻ്റെ എല്ലാം ക്യാൻസർ ഉണ്ടാകാതിരിക്കാനൊക്കെ ഒത്തിരി ഒരു പരിധിവരെ ഇത് തടയാനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിൽ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച തടയാനും വളരെ പ്രയോജനകരമായ ഒന്നാണ് ഈ ഫ്ലാക്സ് സീഡ്. കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഫ്ലാക്സ് സീഡ് ഒത്തിരി നല്ലതാണ്. ഇത് ചിയ സീഡ്സാണ്. ഇത് വളരെ ചെറുതാണ്, നമ്മുടെ കടുകിനേക്കാൾ ചെറുതാണിത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വൈറ്റമിൻ, പ്രോട്ടീനൊക്കെ ഒത്തിരി ധാരാളം അടങ്ങിയിട്ടുള്ളൊരു സീഡ്സാണിത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തി കഴിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മളത് ബ്ലഡ് ഷുഗറും ഒക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത് പ്രോട്ടീൻ എൻറിച്ച്ഡാണ്, ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡൈജഷന് വളരെയധികം സഹായിക്കും. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് ഫുഡിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിയ സീഡ്സിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വളരെ സഹായിക്കും. ഞാനിവിടെ ഒരു കപ്പ് പാലിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും 3 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്താൽ വെക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം അതെടുത്ത് 1-2 മിനിറ്റ് കുക്ക് ചെയ്ത് നല്ല ഹെൽത്തി പോറിഡ്ജ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഫുഡാണ്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടവർക്ക് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ, കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ അവർ ടേസ്റ്റില്ലാതെ കഴിക്കാത്തതുകൊണ്ട് സ്വല്പം ഷുഗർ കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അവർ വളരെ പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കും. വാട്ടർ മെലൻ സീഡ്സ് അഥവാ തണ്ണിമത്തൻ കുരുവാണിത്. നമ്മളെല്ലാവരും സാധാരണ വാട്ടർ മെലൻ ധാരാളമായി കഴിക്കുന്നവരാണ്. അതിലൊത്തിരി ഗുണങ്ങളുണ്ടെന്നും എല്ലാവർക്കും അറിയാം. ഈ വാട്ടർ മെലൻ്റെ ഫ്ലഷ് നമ്മൾ കഴിച്ചതിന് ശേഷം സീഡ് സാധാരണ എല്ലാവരും കളയാറാണുള്ളത്. എന്നാൽ ഈ സീഡ്സിൽ ഫ്ലഷിനേക്കാൾ അധികമായി ഒത്തിരി ഗുണങ്ങളടങ്ങിയിട്ടുണ്ട്.
അതിൽ ധാരാളം മാഗ്നീഷ്യം, പൊട്ടാസ്യം, പ്രോട്ടീന്, വിറ്റാമിൻസ്, അയൺ എല്ലാം ധാരാളമായി അടങ്ങിയിട്ടുള്ളൊരു സീഡാണ് ഈ വാട്ടർ മെലൺ സീഡ്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഹൈ ബി പി കൺട്രോൾ ചെയ്യാനും കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ മുടിയുടെ ഒറിജിനൽ കളർ, കറുപ്പ് കളർ നിലനിർത്താനും ഒക്കെ വളരെ ഗുണകരമായൊരു സീഡാണ് വാട്ടർ മെലൺ സീഡ്. ഇതിനി എങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഹെൽത്തി സീഡ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിൽ അവൈലബിൾ ആണ്. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഈ പംപ്കിൻ സീഡും വാട്ടർ മെലൺ സീഡും കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ഫ്രൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ നല്ല സൂപ്പറായിട്ട് പൊടിച്ച് കിട്ടും. മിക്സിയിൽ വളരെ പെട്ടെന്ന് തന്നെ നൈസ് പൗഡറായിട്ടിത് ഇനി ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് ആട്ട കുഴയ്ക്കുന്ന കൂട്ടത്തിലോ ദോശമാവിലേക്കോ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എന്തിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാൻകേക്ക് ഉണ്ടാക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഞാൻ ഈ ഹെൽത്തി സീഡ്സിൻ്റെ ഒരു ടേബിൾ സ്പൂൺ പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചപ്പാത്തിക്ക് ആട്ട കുഴയ്ക്കുമ്പോൾ ഈ മിക്സഡ് സീഡ്സ് ഡയറക്റ്റ് ഇട്ട് കുഴയ്ക്കും, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുമ്പം മിക്സഡ് സീഡ്സ് വെച്ച് പരത്തി ചുട്ടെടുക്കുമ്പോൾ സ്വല്പം നെയ്യൊക്കെ ഇട്ടിട്ട് കൊടുത്താൽ വളരെ ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഹെൽത്തി സീഡ്സൊക്കെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് കഴിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെയും ടേക്ക് കെയർ.